നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ബലാത്സംഗത്തിനിരയായ യുവതിയുടെ പേരും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രധാന ചർച്ചാ വിഷയം. പല സംഘടനകളും ആളുകളും ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വടകര MLA KK രമ. ബലാത്സംഗത്തിനിരയായ യുവതിയുടെ പേരും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് അങ്ങേയറ്റത്തെ ആണത്ത ഹുങ്കിന്റെ ഭാഗമാണ്. ജനാധിപത്യ ബോധമുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത ഈ നടപടി നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രമ ആഞ്ഞിടിച്ചുകൊണ്ട് രംഗത്ത് വന്നു പറഞ്ഞു. താനാണ് യഥാർത്ഥ ഇരയെന്നും തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും കരിയറിൽ വളരാൻ പിന്തുണച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വിജയ് ബാബു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്. ആരാണ് ഇര എന്നത് നീതിന്യായ വ്യവസ്ഥയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ റേപ്പ് കേസിലെ അതിജീവിതകളാവുന്ന സ്ത്രീകൾക്ക് വ്യക്തിപരമായ സ്വകാര്യത മറച്ചുവെച്ച് നീതി നേടാനുള്ള അവകാശം നിയമപരമായി ഉറപ്പിക്കപ്പെട്ടതാണ്. സ്വയം തീരുമാനമെടുക്കുന്നവരെ ആ സ്വകാര്യത സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. വിജയ് ബാബുവിന്റെ ഈ സമീപനത്തിന് ലഭിക്കുന്ന വലിയ സോഷ്യൽ മീഡിയ പിന്തുണയും അതിജീവിതയ്ക്കെതിരെ നിൽക്കുന്ന പ്രതികരണങ്ങളും ആശങ്കാജനകമായ സാമൂഹ്യ വ്യവസ്ഥയുടെ അടയാളമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് പോലും ജെൻഡർ സെൻസിറ്റീവ് ആയ ഒരു വീക്ഷണം ഇത്തരം കാര്യങ്ങളില്ല എന്നത് നിരാശാജനകവുമാണ്. കരിയർ വളർച്ചയ്ക്ക് ഒപ്പം നിന്നു എന്നതോ അടുത്ത സുഹൃത്തായിരുന്നു എന്നതോ നിർണായക ഘട്ടത്തിൽ വൈകാരിക പിന്തുണ നൽകിയെന്നതോ നേരത്തെ പങ്കാളിയായിരുന്നു എന്നതോ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്നതൊന്നും ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തിന് മുതിരാളിനുള്ള ന്യായമല്ല. ബലാത്കാരമെന്ന അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ലൈംഗിക ചെയ്തിയെ നമ്മുടെ നിയമവ്യവസ്ഥയെ നിർവചിക്കുന്നത് എങ്ങനെയെന്നും വരും തലമുറയെ വിദ്യാലയങ്ങളിൽ നിന്നേ പഠിപ്പിച്ചു തുടങ്ങേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ സമൂഹങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. സിനിമ അടക്കമുള്ള മേഖലകളിലെ കരിയർ വളർച്ച ആ മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ മൗലിക അവകാശമാണ്. അത് ഏതെങ്കിലും പുരുഷ പ്രമാണിയുടെ ഇഷ്ടതാരമാവുന്ന ദുരവസ്ഥ മാറേണ്ടതുണ്ട്. അതിന് സഹായകരമാവുന്ന വിധത്തിൽ ഔദ്യോഗിക നിരീക്ഷണ നിയമപരിരക്ഷ സംവിധാനങ്ങൾ ഉയർന്നു വരണം. സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കുകയും അതിലെ കണ്ടെത്തലുകളിൽ മൗനം പാലിക്കുകയും അത്യന്തം ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. വരും തലമുറയിലെ പെൺകുട്ടികൾക്കും ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ പരസഹായമില്ലാതെ തങ്ങളുടെ കരിയർ ഇടങ്ങളിൽ സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതൊക്കെ എന്ന് മാറുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഇനി ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ തക്കതായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും വേണം.